ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ആപ്പാണ് ട്വിറ്റർ. ഫിലിം ഡിസ്കഷൻസും അത് റിലേറ്റഡ് ആയിട്ട് പോസ്റ്റുകളും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫിലിം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കാണാൻ പറ്റുന്നത്. ആൻഡ് ആ ഫിലിമി അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ടും ട്വിറ്റർ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു 3-4 മാസമായിട്ട് കറങ്ങി നടക്കുന്നൊരു സംഭവമുണ്ട്, RRR. ഗ്ലോബലി നല്ല ഡിസ്കസ്ഡ് ആയൊരു ഫിലിമായിട്ട് മാറുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനം RRR ഓസ്കറിന് വിടണം എന്നുള്ളൊരു ടൈപ്പ് ടോക്കായി. എനിക്കിത്ര ചോദിക്കാനുള്ളൂ, ബട്ട് വൈ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ RRR ഓസ്കർ റിലേറ്റഡ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഹോണസ്റ്റ്ലി RRR കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു എന്ന് ഞാനും ഒരു റിവ്യൂവിൽ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഷോർട്ടായിട്ട് RRR കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. തിയേറ്റേഴ്സിൽ നിന്ന് കണ്ടപ്പോൾ അതൊരു തിയേറ്റർ മെറ്റീരിയലായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് പക്കാ വർക്കായിട്ട് വന്നിട്ടുള്ളൊരു ഫിലിമാണ് RRR. 3D വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റിയിരുന്നു. നല്ല ഗ്രാൻഡ് സ്കെയിൽ പ്രൊഡക്ഷനാണ്, രാജമൗലിയുടെ ഫിലിം. അഫ്കോഴ്സ് അത് ആ ഒരു രീതിയിൽ മേക്ക് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ തോന്നിയിരുന്നു. നെറ്റ്ഫ്ലിക്സിൻ്റെ അൽഗോറിതം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഇന്ത്യൻ കണ്ടൻസ് എന്നല്ല, ഏതൊരു കണ്ടൻ്റ് ആണെങ്കിൽ പോലും അതിനൊരു അൽഗോറിതം സെറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗ്ലോബലി റീച്ച് ആവുന്ന പോലെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് പലയിടത്തും അവൈലബിൾ ആവുന്ന രീതിയിൽ ഈ കണ്ടൻറ്റിനെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ കണ്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയെന്ന് വെച്ചാലും ഇന്ത്യൻ കണ്ടൻസ് അവർ ഇവിടെ മാത്രമല്ല പ്രൊമോട്ട് ചെയ്യാറ്, പുറത്തും അവരത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഗ്ലോബലി പല ലൊക്കേഷൻസിലും ഈ ഒരു കണ്ടൻറ്റ് അവൈലബിൾ ആക്കുന്നൊരു സെറ്റപ്പിലോട്ട് മാറ്റി നിർത്തും. ആൻഡ് അവിടെ നല്ലൊരു വ്യൂവർഷിപ്പ്, യാ ഓബിയസ്ലി അവിടെ ഇന്ത്യൻസ് ഉണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ നല്ലൊരു വ്യൂവർഷിപ്പ് വരികയാണെങ്കിൽ top 10 ട്രെൻഡിങ് ഇൻ ഓൺ ദിസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടും അങ്ങനത്തെ രീതിയിൽ ആ കണ്ടൻറ്റിനെ പ്രൊമോട്ട് ചെയ്ത് വിടും. കാണുന്ന ഒരാൾ അതെടുത്ത് എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കണ്ടൻറ്റ് കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ RRR കേസിലോട്ട് വരികയാണെങ്കിൽ ഇതിപ്പോൾ 1000 കോടി കണക്ഷൻ കിട്ടിയൊരു ഫിലിമാണ്, അത്ര ഗ്രാൻഡായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫിലിമാണ് RRR. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ ഒരു ബിഗ് ബജറ്റ് ഫിലിം എടുക്കുമ്പോഴത്തേക്കും അത് ഗ്ലോബലി പലയിടത്തും അവൈലബിൾ ആക്കേണ്ട ഒരു സെറ്റപ്പിലോട്ട് അവരത് മാറ്റി നിർത്തി. അപ്പോൾ പലയിടത്തും നല്ല വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ എല്ലായിടത്തും ടോപ്പ് ട്രെൻഡിങ്ങിൽ കയറി അങ്ങനെ കുറേ കാലം RRR ആ ഒരു സെറ്റപ്പിൽ റണ്ണ് ചെയ്തു. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ട്വിറ്ററിൽ വന്നിട്ടുള്ള റിവ്യൂസ്. ട്വിറ്ററിലല്ല, പലയിടത്തും ഇതിൻ്റെ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ട്വിറ്ററിൽ ഇതിൻ്റെ റിവ്യൂ ഫോറിനേഴ്സൊക്കെ ഇട്ടപ്പോഴത്തേക്കും അത് കണ്ടപ്പോൾ ഓക്കെ, ഇവർക്ക് ഈ ഫിലിം ഇഷ്ടപ്പെട്ടു, അവർ അതിനെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് റിവ്യൂ എന്ന് പറയുന്നത് ഒരാൾ പേഴ്സണലി അയാൾക്ക് തോന്നിയൊരു കാര്യം പറയുന്നു എന്നതാണ് സംഭവം. അപ്പോൾ ആ ഒരു സെൻസിലെടുത്തു കൊള്ളാം എന്നൊക്കെ ആയി. ഒരാൾ RRR കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമാണ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വന്നിട്ടുള്ള ഫിലിംസിൽ നിന്നും ഈ രീതിയിലുള്ള ആക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ളൊരു ആക്ഷൻ കൊറിയോഗ്രാഫിയോ ഒന്നും കണ്ടിട്ടില്ല, അങ്ങനത്തെ കുറേ റൈറ്റപ്പോ കണ്ട് എഴുതേണ്ടി വിട്ടു. എനിക്കൊരു സംശയം, ഇവർ ഇന്ത്യൻ ഫിലിം ആയതുകൊണ്ട് ഇത് കളിയാക്കി പറയുന്നതാണോ അതോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ, അങ്ങനത്തെ ഒരു ഡൗട്ട് അടിച്ചു. ആൻഡ് ഇനിയിപ്പോൾ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാർവലിൽ നിന്ന് അധികം ഫിലിംസ് ഒന്നും പറയുന്നില്ല എന്നതുപോലും ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജർ എന്ന ഫിലിം ഒന്ന് കണ്ടു നോക്കുക, അതിലുണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫി എന്താണ്, എങ്ങനെയാണ് ഒരു ആക്ഷൻ ഫിലിം ചെയ്യാം, അതിനൊക്കെ പറ്റിയൊരു എക്സാമ്പിളായിട്ട് MCU അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഇതിനേക്കാൾ വെല്ലുന്നൊരു ഫിലിമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇന്ത്യയിൽ വരാറുള്ളൂ എന്നുള്ളൊരു ടൈപ്പ് സെൻസിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ എനിക്കതിൽ ഫീൽ ചെയ്തു. പിന്നുള്ള കാര്യമാണ് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സ്. അതിൽ RRR എന്ന ഫിലിം നോമിനേഷനിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. കാരണം ഒരു ഇൻ്റർനാഷണലി അത്ര വലിയ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫിലിമൊന്നല്ല RRR. ഇപ്പോൾ ഈ ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിലൊക്കെ ദ ബാറ്റ്മാനൊക്കെ കയറി വന്നപ്പോഴത്തേക്കും യാ അത് ഭയങ്കര പാടാണ്. പക്ഷേ അതിൻ്റെ കൂടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫിലിമാണോ RRR എന്നൊന്ന് ചിന്തിക്കണം.
ഇതൊരു തിയേറ്റർ എന്ന് കാണുമ്പോൾ അത്ര തട്ടുപൊളിപ്പൻ സംഭവത്തിൽ ആക്ഷനുണ്ട്, നല്ല സോങ്സ് ഉണ്ട്, ആൻഡ് ഗ്രാൻഡ് സ്കെയിൽ പ്രൊഡക്ഷനിൽ അതെല്ലാം കൊള്ളാം. പക്ഷേ നമ്മൾ ഗ്ലോബലി പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർക്കാണോ RRR എന്ന് കൂടിയും ആലോചിക്കണം. ആൻഡ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇതിൽ വേറൊരു കോമഡി സംഭവിച്ചിട്ടുണ്ട്. പറയാൻ പോകുന്നത് തെലുഗു ഓഡിയൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ട്വിറ്ററിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ RRR ഈ ഒരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഫിലിമല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ കുറേ പേരത് പറയുന്നുണ്ട്. അത് കൂടുതലും എനിക്ക് തോന്നുന്നു സൗത്ത് പാർട്ടിൽ നിന്നാണ് അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ളൊരു ഡിസ്കഷൻ വരുന്നത്. എസ്പെഷ്യലി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഓഡിയൻസ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോക്കിലോട്ട് വന്നപ്പോഴത്തേക്കും തെലുഗു ഓഡിയൻസ് എല്ലാവരും അല്ല എന്നാലും ചിലരൊക്കെ പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സൗത്തിലുള്ള എസ്പെഷ്യലി തമിഴ്നാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓഡിയൻസിന് RRR ഇങ്ങനത്തെ ഒരു അക്ലൈമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗ്ലോബൽ റീച്ചും ഗ്ലോബൽ ആക്സെപ്റ്റൻസും ഒക്കെ കിട്ടുമ്പോഴത്തേക്കും RRR എന്ന ഫിലിമിനോട് നമുക്ക് ജലസാണ്, അല്ലെങ്കിൽ ഇത്രയും ആക്കുലൈറ്റ്സ് ഈ ഫിലിമിന് കിട്ടുമ്പോൾ അസൂയപരമായിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ജലസി ഫീലാണ് നമുക്കുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ വേറൊരു അർത്ഥത്തിൽ വളച്ചൊടിച്ചിട്ട് മാറ്റി. ഇതെന്തോ ഭയങ്കര അഭിമാനമായിട്ട് അല്ലെങ്കിൽ മറ്റാരും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻസിലാണ്ട് പുഷ് ചെയ്ത് കയറ്റാണ്. നമ്മളൊരു ഗ്ലോബൽ റീച്ചിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആയിരിക്കണം. ടെക്നിക്കലി ആണെങ്കിലും ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അങ്ങനെ പല സെക്ഷനിലും നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി VFX ആണെങ്കിൽ പോലും ഇതെല്ലാം അത്രയും ഗംഭീരമായിട്ട് വരുന്നൊരു സംഭവമൊക്കെ ആണെങ്കിലും ഗ്ലോബൽ ആക്സെപ്റ്റൻസിനെ പറ്റി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു കണ്ടൻറ് എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടൻറ്റും വെച്ചിട്ട് നമുക്ക് ജലസ് വരേണ്ട കാര്യം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഫൈനലി RRR ഓസ്കർ ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയുള്ളൂ. കാരണം ഓസ്കറിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ലഗാന്, രംഗദേവ സിന്ധി, താരേ ജമീൻ പർ, ഹേറം, കുരുതിപ്പുണൽ ഇങ്ങനെയുള്ള അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഫിലിംസൊക്കെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എസ്പെഷ്യലി മലയാളത്തിൽ നിന്ന് ഗുരു പോലത്തെ ഒരു ഫിലിമൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ വരുന്ന ഫിലിംസുമായിട്ട് സിങ്കാവാത്ത അല്ലെങ്കിൽ അത്രയും ഒരു ഗ്ലോബൽ റീച്ചിനോ അല്ലെങ്കിൽ ഗ്ലോബലി നല്ലൊരു സംഭവം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ വരുന്നൊരു ഫിലിമൊന്നല്ല RRR. റീസെൻ്റ്ലി വന്ന ഇന്ത്യൻ ഫിലിംസിൽ ഓസ്കർ സബ്മിഷന് പറ്റിയൊരു ഫിലിം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർദാർ ഉദ്ധം എന്ന് പറയുന്ന ഫിലിം അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ളൊരു ഫിലിമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിനമ്മാതി ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. കാരണം അതിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കണ്ടൻറ്റാണ്. ആൻഡ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചൊരു ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ ഫിലിം കാണുന്ന അങ്ങനത്തെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു ഫിലിം കണ്ടപ്പോൾ തോന്നിയിരുന്നു. അപ്പോൾ അത്തരം കണ്ടൻറ്റുകളൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ അതൊന്നും സബ്മിഷന് വിടാതെ ജസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി മാത്രം നോക്കിയിട്ട് അത്ര ഗംഭീര സ്റ്റോറി ഇല്ലാതെയോ അല്ലെങ്കിൽ അത്ര ഗംഭീര സ്ക്രീൻ പ്ലേ ഇല്ലാതെ രാജമൗലി എന്ന ഡയറക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് കൊണ്ട് മാത്രം മുന്നേറിയ ഒരു ഫിലിം എടുത്തിട്ട് ഓസ്കർ സബ്മിഷന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പക്കാ ഫൂളിഷ്നെസ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള കണ്ടൻറ് ക്വാളിറ്റി ഉള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഫിലിംസൊക്കെ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കിട്ടാതെ ആൻഡ് അതൊന്നും സബ്മിഷന് വിടാതെ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഫിലിം സബ്മിഷന് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു റോങ് ഡിസിഷനാണെന്ന് പറയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.